ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചൈനീസ് ബോൾസം പ്ലാന്റ് നമ്മൾ ജിഫിയിൽ വാങ്ങും. ജിഫിയിൽ വാങ്ങുന്ന പ്ലാന്റുകളൊന്നും നന്നായിട്ട് കിളിക്കത്തില്ല, ജിഫിയിലിരുന്ന് നല്ല വേരിറങ്ങും. പക്ഷേ നമ്മുടെ മണ്ണിലോട്ട് വെക്കുമ്പോഴത്തേനും അത് ഒരുപാട് കാലതാമസം എടുക്കും അതൊന്ന് വേരിറങ്ങി കിളിച്ചു വരാൻ. അപ്പം അതിൻ്റെ പരിഹാരം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ജിഫിയിൽ നട്ടുവയ്ക്കുന്ന പ്ലാന്റ് ഒരുപാട് റൂട്ടുകൾ വരും, പക്ഷേ അത് നീളത്തിലാണ് പോകുന്നത്, തണ്ട് നീണ്ടാ പോകുന്നത്. പക്ഷേ അതൊരു ഹെൽത്തി പ്ലാന്റായിട്ട് വരത്തില്ല. നമ്മളത് ഓൺലൈനിൽ വാങ്ങുമ്പോഴുമല്ലോ നമുക്ക് വേരോടെ കിട്ടുമെന്നേ ഉള്ളൂ. പക്ഷേ ആ നമ്മളത് അതിൻ്റെ ആ ജിഫിയിലെ കവറെല്ലാം പൊളിച്ച് കഴിയുമ്പോഴത്തേനും ഒരു റബ്ബർ ബോൾ പോലാണ് നമ്മുടെ ഈ ജിഫിയിലെ പ്ലാന്റ് ഇരിക്കുന്നത്. കഴിവതും നമ്മൾ ജിഫിയിലെ പ്ലാന്റ് വാങ്ങുമ്പോൾ നടുന്ന രീതിക്കൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മണ്ണിൽ കുത്തി വെച്ച് കിളിപ്പിക്കുന്നതും അതുപോലെ ജിഫിയിൽ വാങ്ങിക്കുന്ന പ്ലാന്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ ജിഫിയിൽ വാങ്ങുന്ന പ്ലാന്റ് ഞാൻ ഈ കാണിക്കുന്നത് പോലെ നട്ടാൽ നല്ല ഹെൽത്തി ആയിട്ട് വരും, നല്ല സക്സസ്സും ആവും. ഞാൻ അധികം ജിഫിയിൽ യൂസ് ചെയ്യാറില്ല, കണ്ടോ. ജിഫിയിലെ പ്ലാന്റിന് നല്ല റൂട്ടുണ്ട്, പക്ഷേ ഈ പ്ലാന്റ് തണ്ട് നീണ്ട് അധികം ഹെൽത്തി ആയിട്ടല്ല ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ മുൻപ് ഇരുന്ന പ്ലാന്റാണ്. അപ്പം ഞാൻ ഇതൊന്ന് നട്ട് കാണിക്കാം, ഇത് എങ്ങനെയാണ് നടുന്നതെന്ന്. അപ്പം ഇതുപോലെ ഒരു പ്ലാന്റ് കിട്ടിയാൽ നടുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യം നല്ലൊരു പോട്ടിമിക്സ് തയ്യാറാക്കണം. പോട്ടിമിക്സ് എന്ന് പറഞ്ഞാൽ വെള്ളം വാർന്നു പോകുന്ന പോട്ടിമിക്സ് ആയിരിക്കണം നമ്മൾ തയ്യാറാക്കാൻ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ജിഫിയിലെ പ്ലാന്റ് ഇതുപോലെ നടരുത്, കണ്ടോ. ഇതുപോലെ നമ്മൾ ഈ ഇങ്ങനെ അങ്ങ് ഇറക്കി വെച്ചാൽ പ്ലാന്റ് കിളിക്കില്ല, അത് അതുപോലെ നിന്ന് കുറേ കഴിയുമ്പോഴത്തേനും അത് ചീത്തയായി പോകും. നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ജിഫിയിലെ ഈ ബാഗ് റിമൂവ് ചെയ്ത് കളയണം. റിമൂവ് ചെയ്ത് ഞാനൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇതുപോലെ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതുപോലെ കിട്ടും, കണ്ടോ. ആ പ്ലാന്റ് കാണുമ്പോൾ അറിയാം ഒരുപാട് വേരുകൾ വന്നിട്ടുണ്ട്, കണ്ടോ. ആ ജിഫിയിലെ ബാഗിനകത്ത് മൊത്തം വേര് പിടിച്ചിരിക്കുക. പക്ഷേ നമ്മൾ പ്ലാന്റ് അതുപോലെ ഇറക്കി വെച്ചാൽ ചീത്തയായി പോവും. ഇതുപോലെ വെച്ചിട്ട് ആ ചകിരിച്ചോറും ചെവിടുമായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് ലൂസാക്കണം. നമ്മൾ മണ്ണിടുമ്പോൾ അതിൻ്റെ ആ ചകിരിച്ചോറിൻ്റെ അണ്ട ഇങ്ങനെ ഇടാവും, ആ ഞോടിന് മുകളിലോട്ട് ഇടരുത്, ചെടി അഴുകിപ്പോവും. അപ്പം ഈ പ്ലാന്റ് ഇതുപോലെ വേണം നടാൻ. അതിന് ശേഷം ചുവടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വേണം ജിഫി പ്ലാന്റ്സൊക്കെ നമ്മൾ നട്ടെടുക്കാൻ. അതേസമയം ഈ ജിഫി നട്ട സമയത്ത് ഞാനൊരു കമ്പ് കുത്തി ഒരു മണ്ണിൽ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു, മണലിൽ. അപ്പോൾ ആ പ്ലാന്റ് റെഡിയായി വന്ന കണ്ടോ, അതിൻ്റെ ലീഫും നമ്മൾ ജിഫിയിലെ ലീഫും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. അപ്പം മണ്ണിൽ നട്ട പ്ലാന്റും ജിഫിയിലെ പ്ലാന്റും തമ്മിൽ വ്യത്യാസമുണ്ട്. തണ്ട് നീണ്ടിരിക്കുക, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലീഫൊന്നുമല്ല. ഇനി ഇത് കുറേ മാസങ്ങൾ എടുത്തതിന് ശേഷം മാത്രമേ ഈ പ്ലാന്റ് നല്ല വരുത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെന്തെങ്കിലും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പിടിക്കാതിരിക്കാൻ ഒരു ഫംഗിസൈഡ് കൊടുക്കണം. ഞാൻ അതിന് സാഫാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 3-4 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് ചെടിക്ക് ഒഴിക്കാൻ വേണ്ടിയാണ്. അതിനകത്ത് കുറച്ച് സാഫ്, 1 സ്പൂൺ സാഫ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെള്ളത്തിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എല്ലാ പ്ലാന്റ്സിൻ്റെ ചുവട്ടിലും ലീഫിലും ഒക്കെ ഒഴിച്ചെടുക്കണം. നമ്മളിങ്ങനെ ഒഴിക്കുന്നത് കൊണ്ട് ഒരു 2 ഗുണങ്ങളുണ്ട്. ഈ മണ്ണിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതും പോകും. അതുപോലെ ഈ ചെടിയുടെ നമ്മുടെ ഈ ചകിരിച്ചോറൊക്കെ ആയിട്ടുള്ള ജിഫി ബാഗല്ലേ, അതിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാറി ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും. അപ്പോൾ ഞാൻ ആ കുറച്ച് ജിഫി പ്ലാന്റ് ഇരുന്നതെല്ലാം നട്ടെടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ചുവട്ടിലെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നട്ടുവെച്ചിരിക്കുന്ന ഈ പ്ലാന്റ് എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ പിന്നെ തണ്ടുകൾ നീണ്ട്, ലീഫിലൊന്നും വലിയ കരുത്തൊന്നുമില്ല, 1-2 ലീഫ് മാത്രം. ഇതാണ് ജിഫി പ്ലാന്റിൻ്റെ പ്രത്യേകത. പക്ഷേ അത് അതിലിരുന്ന് അങ്ങ് വേര് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇനി ഒരു മാസത്തോളം ആവും നമ്മുടെ ഈ പ്ലാന്റ് ഒന്ന് റെഡിയായി എടുക്കാൻ. അതുപോലെ നട്ട് പൂത്ത് നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് ഇതെല്ലാം. ചെടികൾ ഇതുപോലെ നട്ട് കെയർ ചെയ്താൽ നന്നായിട്ട് പൂവിട്ട് വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഓൾ ചെയ്തിടുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരും. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, സീ യൂ.